നമസ്കാരം. ഗ്രീൻ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഔഷധ സസ്യത്തെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളുടെ തൊടികളിലും റോഡിൻ്റെ വശങ്ങളിലും ഒക്കെ നിന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചെടിയെ ഇതിനു മുമ്പ് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ അതിന് എത്രമാത്രം ഔഷധ ഗുണമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിവില്ലായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഈ ചെടിയുടെ ഔഷധ ഗുണത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ എരിക്ക് എന്ന് വിളിക്കുന്ന ഈ ചെടിയുടെ ശാസ്ത്രനാമം കാലോട്രോഫീസ് ജൈജാൻഡിയ എന്നാണ്. എരിക്കിൻ്റെ പൂവും ഇലയും കറയും എല്ലാം ഔഷധയോഗ്യം തന്നെയാണ് കേട്ടോ. പ്രമേഹമടക്കമുള്ള പല രോഗങ്ങളെയും തടയാനുള്ള ഒരു സവിശേഷ കഴിവുണ്ട് ഇതിന്. എരിക്ക് രണ്ട് തരമുണ്ട്. ചുവന്ന പൂവോടുകൂടി കാണുന്ന ചിറ്റരിക്കും വെളുപ്പും നീലയും കൂടിയ നിറമുള്ള വെള്ളരിക്കും നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നുണ്ട്. വെള്ളരിക്കിനാണ് ഔഷധ ഗുണങ്ങൾ കൂടുതലുള്ളത് കേട്ടോ. വിയർപ്പിനെ ഉണ്ടാക്കുന്ന ഔഷധം എന്നാണ് ചരക സംഹിതയിൽ ഈ സസ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പൊക്കിളിന് താഴെയുള്ള അസുഖങ്ങൾക്കാണ് ഇത് കൂടുതൽ ഫലപ്രദമെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത് പലതരത്തിലുള്ള രോഗശമനത്തിന് പറ്റിയ നല്ലൊരു ഔഷധ സസ്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഔഷധ പ്രയോഗങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഞാൻ ഏതൊക്കെ അസുഖങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തലവേദന മാറുവാൻ എരിക്കിൻ്റെ പഴുത്ത ഇല അരച്ചു പുരട്ടുന്നത് കൂടുതൽ ഫലം തരുന്ന ഒരു രീതിയാണ്. എരിക്കിൻ്റെ കറയുണ്ടല്ലോ, പഞ്ഞിയിൽ മുക്കി വേദന ഉള്ള പല്ലിൽ കടിച്ചു പിടിച്ചാൽ പല്ല് വേദന മാറിക്കിട്ടും. പിന്നെ സന്ധികളിലെ വേദനയും നീർക്കെട്ടും മാറാനിട്ട് ഇതിൻ്റെ ഇലകൾ ഉപ്പ് ചേർത്ത് അരച്ച് 3 ദിവസത്തോളം വേദനയുള്ള സന്ധികളിൽ വെച്ച് കെട്ടിയാൽ മതി കേട്ടോ. എരിക്കിൻ പൂക്കൾ ഉണക്കി ഇന്ദുപ്പ് ചേർത്ത് ഉപയോഗിക്കുന്നത് ആസ്മ, ചുമ തുടങ്ങിയ രോഗങ്ങൾക്ക് ഉത്തമമാണ്. മുറിവുള്ള ഇടങ്ങളിൽ എരിക്കിൻ കറ ഒഴിച്ചാൽ മുറിവ് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും കേട്ടോ. മാത്രമല്ല കുപ്പിച്ചില്ല, മുള്ള തുടങ്ങിയവ കയറിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറ ഒഴിച്ചാൽ അത് വേഗം പുറത്തേക്ക് നമ്മൾ ചുമ്മാ ഒന്ന് നിൽക്കുമ്പോൾ തന്നെ അതിങ്ങ് വേഗം പുറത്തേക്ക് വരും. ഇതുപോലെ തന്നെ ഇതിൻ്റെ കറ ഒഴിച്ചാൽ വിരലുകൾക്കിടയിൽ കാണുന്ന വളങ്കടിയുണ്ടല്ലോ, നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ മാറിക്കിട്ടും. അപ്പം നിങ്ങളുടെ മക്കൾക്ക് അതേപോലെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതൊന്ന് പരീക്ഷിച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെ പഴുത്ത ഇല 3 എണ്ണം എടുത്തിട്ട് അത് അടുപ്പുകളിൽ ചുട്ടെടുത്ത് അതിൽ നിന്ന് നിൽക്കുകയാണെങ്കിൽ ഉപ്പൂറ്റ് വേദന പമ്പ കടത്താം നമുക്ക്. മുഖത്തെ കറുത്ത പാടുകൾ മാറുവാനായിട്ട് റോസ് വാട്ടറും എരിക്കിൻ പാലും ചേർത്ത് പുരട്ടിയാൽ മതി. പഴുത്ത ഇലയുടെ നീരെടുത്ത് ചെവിയിൽ ഒഴിച്ചാൽ ചെവി വേദന മാറുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കേട്ടോ. എരിക്കിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചാൽ വാതരോഗവും മാറും. കഴിഞ്ഞിട്ടില്ല കേട്ടോ. നടുവേദന മാറുവാനായിട്ട് എരിക്കിൻ്റെ ഇല അരച്ച് എണ്ണയിലിട്ട് കാച്ചി അത് കിഴി പിടിച്ചാൽ മതി. തേങ്ങാപ്പാലും എരിക്കിൻ്റെ നീരും ചേർത്ത് വെയിലത്തിട്ട് വറ്റിച്ചെടുത്ത സത്ത് ത്വക്കിൽ പുരട്ടിൽ ത്വക്ക് രോഗങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. എരിക്കിൻ്റെ ഇലയിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം തടി കുറയ്ക്കാനിട്ട് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെയുണ്ടല്ലോ തേൾ, പഴുതാര, ചിലന്തി തുടങ്ങിയവ കടിച്ചാലുണ്ടാകുന്ന വേദന ഉണ്ടല്ലോ, അത് കുറയ്ക്കുവാനായിട്ട് എരിക്കിൻ്റെ ഇലയും കുരുമുളകും ചേർത്ത് അരച്ച് പുരട്ടിയാൽ മതി. വെള്ളരിക്കിൻ്റെ പൂവ് ശർക്കര ചേർത്ത് അരച്ച് സേവിച്ചാൽ കൃമിശല്യം കുറയും. എരിക്ക് സമൂലം അരച്ച് പിഴിഞ്ഞ നീര് ഫംഗസ് രോഗങ്ങൾക്ക് ഉത്തമമാണ് കേട്ടോ. കൈകഴുപ്പ്, കൈതരിപ്പ്, വേദന തുടങ്ങിയവ മാറാനുണ്ടല്ലോ, 2 പിടി മുരിങ്ങയിലയും 2 പിടി എരിക്കിൻ്റെ ഇലയും കല്ലുപ്പ് മരച്ച് നല്ലെണ്ണയിൽ ചേർത്തിട്ട് കിഴി പിടിക്കുന്നത് ഗുണകരമാണ്. എരിക്കിൻ്റെ ഇലയിട്ടിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തോർത്ത് മുക്കിയിട്ടെ മുട്ടിൽ കിഴി പിടിച്ചാൽ മുട്ടുവേദനയൊക്കെ പമ്പ് കിടക്കും കേട്ടോ. ആണിരോഗബാധയുടെ ഭാഗത്ത് എരിക്കിൻ്റെ കറ ഒഴിച്ചാലുണ്ടല്ലോ, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ രോഗം പൂർണ്ണമായിട്ടും ഭേദമാകും. ഇനി അടുത്തതൊരു ബ്യൂട്ടി ടിപ്സാണ് കേട്ടോ. സ്ത്രീകളുടെ മുഖത്തുണ്ടാവുന്ന മീശ മാറാനായിട്ട് എരിക്കിൻ്റെ പാലുണ്ടല്ലോ, അതായത് ഇല അടർത്തുമ്പോൾ ഊറി വരുന്ന കറയുണ്ടല്ലോ, അത് ബാധിച്ച ഭാഗത്ത് പുരുട്ടുവാന്നുണ്ടെങ്കിൽ അവിടെയുള്ള മീശയൊക്കെ പൊഴിഞ്ഞു പോകുന്ന പറയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എരിക്കിൻ്റെ കുറേ ഔഷധ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലേ. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം കൂടി എരിക്കുന്നുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ എരിക്കിൻ്റെ ഇലയ്ക്ക് വിഷവീര്യം കൂടുതലുള്ളതിനാൽ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഇത് കഴിക്കേ ചെയ്യരുത് കേട്ടോ. എരിക്ക് കൂടിയ അളവിൽ ഉള്ളിൽ ചെന്നാൽ വയറിളക്കവും ഛർദ്ദിയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിനകത്തേക്ക് സേവിക്കുന്നതിന് മുന്നേ ആയിട്ട് ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ വഴിയരികിലും കാട്ടിലൊക്കെ നിൽക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലേ. അപ്പോഴൊക്കെ ഒരു പാഴ്ച്ചെടിയായിട്ടോ അല്ലെങ്കിൽ വിഷച്ചെടിയായിട്ടോ നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എരിക്കിന് ഇത്രയും ഗുണങ്ങളുണ്ടാകുമെന്ന് നിങ്ങളും കരുതി കാണില്ല അല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്കും ബൈ ഫ്രം റീനാ.